വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവസ്വവും നഷ്ടമായ ദുരിതബാധിതരെ സഹായിക്കാൻ കോഴിക്കോട്ടെ ഒരു നാടക പ്രവർത്തകനും കോഴിക്കോട് മായനാടിനടുത്ത മുണ്ടിക്കൽ താഴം മേലെടുത്ത് പറമ്പിൽ രേണുകാ ഭവനത്തിൽ താമസിക്കുന്ന ശ്രീലേഷ് കുമാറാണ് തൻ്റെ സമ്പാദ്യമായ 6 സെൻറ് സ്ഥലം ദുരിതബാധിതരായ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നൽകുമെന്നറിയിച്ച് സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാവുന്നത്. നാടൊട്ടുക്ക് നടുങ്ങ് വിറങ്ങലിച്ചു പോയ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവസ്വവും നഷ്ടമായ ദുരിതബാധിതരെ സഹായിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു നാടക പ്രവർത്തകനും കോഴിക്കോട് മായനാടിനടുത്ത മുണ്ടിക്കൽ താഴം മേലെടുത്ത് പറമ്പിൽ രേണുകാ ഭവനത്തിൽ താമസിക്കുന്ന ശ്രീലേഷ് കുമാറാണ് തൻ്റെ സമ്പാദ്യമായ 6 സെൻറ് സ്ഥലം ദുരിതബാധിതരായ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നൽകുമെന്നറിയിച്ചത്. ശ്രീലേഷ് കോഴിക്കോട്ടാണ് താമസമെങ്കിലും തൻ്റെ ഇഷ്ടസ്ഥലമായ വയനാട്ടിൽ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിൽ വിവാഹ സമയത്ത് ഭാര്യയ്ക്ക് ലഭിച്ച ആഭരണങ്ങൾ വിറ്റും സ്വന്തമായി സ്വരൂപിച്ച പണവും ചേർത്ത് 11 വർഷങ്ങൾക്ക് മുൻപാണ് വയനാട്ടിൽ മുട്ടിലിൽ 6 സെൻറ് സ്ഥലം സ്വന്തമാക്കിയത്. ദുരന്ത വാർത്ത അറിഞ്ഞയുടനെ ദുരന്തബാധിതരെ സഹായിക്കാനുള്ള തൻ്റെ ആഗ്രഹം ശ്രീലേഷ് ഭാര്യ രമ്യയോട് പങ്കുവെക്കുകയായിരുന്നു. രമ്യയും സമ്മതമറിയിച്ചതോടെ ശ്രീലേഷ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് തൻ്റെ മൊബൈൽ ഫോൺ നമ്പർ സഹിതം ഇക്കാര്യം പുറം ലോകത്തെ അറിയിച്ചത്. നമ്മുടെ വയനാടുണ്ടായ ദുരന്തം, ഒരുപാട് പേര് മരണപ്പെടുകയും ഒരുപാട് പേർക്ക് ഉറ്റവരെ നഷ്ടപ്പെടുകയും വീടുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരും അകമഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ സംഘടനകളും ഇന്ത്യയുടെ പുറത്തുനിന്നായാലും കേരളത്തിന് പുറത്തായാലും എല്ലാ സംഘടനകളും അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയാണ്. എന്തായാലും ഈ സഹായം തുടരണം. എന്റെ വയനാട്, ഞാൻ എന്റെ വീട് കോഴിക്കോടാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വയനാട്. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങള് എന്റെ ഭാര്യയും ഞാനും കൂടെ കുറച്ച് പൈസയൊക്കെ സ്വർണമൊക്കെ വിറ്റിട്ട് ഞങ്ങളൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10-11 വർഷമായി 6 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒരു ഏതെങ്കിലും സംഘടനകളോ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഞാൻ എന്റെ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എനിക്കിപ്പോ സാമ്പത്തികമായിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എന്റെ സ്ഥലം ഒരു വീട് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവർക്ക് ഞാൻ ആ വീട് എന്റെ സ്ഥലം ഞാൻ സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധരായ ചില വ്യക്തികൾ ഇതിനോടകം ശ്രീലേഷുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. 2 മക്കളുടെ പിതാവായ ശ്രീലേഷ് നിരവധി അമച്ചൂർ നാടകങ്ങളിലൂടെ നാടകപ്രവർത്തകർക്ക് സുപരിചിതനാണ്. കോഴിക്കോട്ടെ നാടകപ്രവർത്തകരുടെ കൂട്ടായ്മയായ ശ്രദ്ധയുടെ സജീവ പ്രവർത്തകൻ കൂടിയായ ശ്രീലേഷിൻ്റെ ഈ സത്പ്രവൃത്തി സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാവുകയാണ്. വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.